കനത്ത പെയ്യുന്ന കർക്കിടകത്തിന് തുടക്കം ആത്മീയ ചൈതന്യത്തിന്റെ രാമായണ മാസാചരണത്തിനും തുടക്കമായി ഇതോടനുബന്ധിച്ച് മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേകം ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് തിരിമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടക മാസത്തിന് തുടക്കം നാടെങ്ങും മഴയും കെടുതികളും അതിനെ തുടർന്നുള്ള വറുതികളും അനുഭവിക്കുന്ന മലയാളിയുടെ പഞ്ഞമാസമായിട്ടാണ് മാസത്തെ പറയാറുള്ളത് ഇത്തവണയും കർക്കിടകം കനത്ത മഴയോടെ തന്നെയാണ് തുടങ്ങിയത് മലബാർ മേഖലയിൽ വ്യാപകമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണികളും നിലനിൽക്കുന്നുണ്ട് വറുതിയുടെയും ദുരിതങ്ങളുടെയും ഇടയിലും കർക്കിടകത്തെ പ്രാർത്ഥനകൾ കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടും മറികടക്കാൻ കഴിയുമെന്നു തന്നെയാണ് മലയാളികളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥമായ രാമായണ പാരായണ മാസം കൂടിയാണ് കർക്കിടകം വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണത്തിനും തുടക്കമായി ഭക്തിയുടെയും തീർത്ഥാടനത്തിൻ്റെയും തുടക്കമായി എന്നു മുതൽ തുഞ്ചന്റെ കിളിമകൾ ചൊല്ലുന്ന കഥകൾക്കായി മലയാളികൾ കാതോർക്കും श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता भी राम राम ശ്രീരാമ രാമ രാമ ശ്രീരാമരാമ ജയ ശരിയായ ധർമ്മപരിപാലനത്തിനിടയിൽ വിഘ്നങ്ങൾ സ്വാഭാവികമാണെന്നും അത്യന്തിക വിജയം ധർമ്മപരിപാലനത്തിനാണെന്നും ഉദ്ഘോഷിക്കുന്ന ദിവ്യഗ്രന്ഥത്തെ ജീവിതത്തിലുടനീളം പിന്തുടരാനുള്ള അവസരമാവുക കൂടിയാണ് വിശ്വാസികൾക്ക് കർക്കിടകത്തിലെ രാമായണ മാസാചരണം മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം രാമായണ മാസാചരണത്തിൻ്റെ പ്രത്യേക പരിപാടികൾക്ക് തുടക്കമായി കഴിഞ്ഞു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം